നമസ്കാരം ട്രെയിൻ ട്രീവപ്പ് കേസിലെ പ്രതിയുടെ ചിത്രം എടുത്തതിന്റെ പേരിൽ മാതൃഭൂമി ന്യൂസിനെതിരെയുള്ള കേസിൽ പോലീസിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തലാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു തിരിച്ചറിയൽ പരേഡ് നടത്തണമെങ്കിൽ പ്രതിയുടെ മുഖം മറച്ചു കൊണ്ടുവരണം പ്രതിയുടെ ചിത്രം എടുക്കുന്നത് മാധ്യമപ്രവർത്തകന്റെ ജോലിയാണെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണൻ പറഞ്ഞു ഏലത്തൂർ ട്രെയിൻ തീവെയ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയുടെ ചിത്രങ്ങൾ എടുത്തതിൻ്റെ പേരിൽ മാതൃഭൂമി ന്യൂസിനെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തിയാണ് ചേവായൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കേസിൽ പല നിർണായക ചോദ്യങ്ങളും കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ ചിത്രം എടുക്കുന്നത് മാധ്യമ പ്രവർത്തകന്റെ ജോലിയാണ് അതിന്റെ പേരിൽ എങ്ങനെ ക്രിമിനൽ കേസ് നിലനിൽക്കും പ്രതിയുടെ ചിത്രം എടുത്തതിന്റെ പേരിൽ ഔദ്യോഗിക കൃത്യനിർവഹണം എന്ന് പറഞ്ഞ് പോലീസിനെ എങ്ങനെ ജാമ്യമില്ല കുറ്റം ചുമത്താൻ കഴിയുമെന്നും ഹൈക്കോടതി ആരാഞ്ഞു കേസിൽ പോലീസ് സ്വീകരിച്ച ഓരോ നടപടിയേയും എണ്ണം പറഞ്ഞ് കോടതി വിമർശിച്ചു അനാവശ്യമായി കേസിന്റെ പേരിൽ മാധ്യമ പ്രവർത്തകരെ ബുദ്ധിമുട്ടിക്കുകയാണ് പ്രതി ചേർക്കാത്തതുകൊണ്ട് കോടതിയിലെത്തി കേസ് റദ്ദാക്കാനായി ഹർജി നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമായി സഹകരിക്കാൻ മാതൃഭൂമി ന്യൂസിനോട് നിർദ്ദേശിച്ചു ഒപ്പം മാതൃഭൂമിയും മാതൃഭൂമി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്ററും ഡി ജി പിക്ക് നൽകിയ രണ്ട് പരാതികളിൽ മാതൃഭൂമി ന്യൂസിന്റെ ഭാഗം കൂടി കേട്ടുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹൈക്കോടതി ഉത്തരവിട്ടു കേസിന്റെ പേരിൽ മാതൃഭൂമി പ്രതിനിധികളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനിടെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അനാവശ്യമായ ഒരു പീഡനത്തിനും പോകില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുന്നതിനെയും അതിരൂക്ഷമായി ഹൈക്കോടതി വിമർശിച്ചു മാധ്യമപ്രവർത്തകർക്ക് പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കും അതിൽ ഏത് വാർത്തയായി നൽകണം എന്നത് അവരാണ് തീരുമാനിക്കുന്നത് വിവരങ്ങൾ കണ്ടെത്താൻ വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന സങ്കല്പത്തിന് തന്നെ വിരുദ്ധ നടപടിയാണെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി മാതൃഭൂമിക്ക് വേണ്ടി ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വി വിജയബാനു ആണ് ഹാജരായത് എലത്തോ ട്രെയിൻ തീവ്പ്പ് കേസ് പ്രതി ഷാറൂഖ് സെഫിയെ കസ്റ്റഡിയിലെടുത്ത് കേരളത്തിൽ എത്തിക്കുന്നതിനിടെ വാഹനത്തെ പിന്തുടർന്ന് ലൈവായി സംപ്രേഷണം ചെയ്തതിനെതിരെയായിരുന്നു കേസ് മാതൃഭൂമി ന്യൂസിലെ കണ്ണൂർ ജില്ലാ റിപ്പോർട്ടർ ഫെലിക്സ് ക്യാമറാമാൻ ഷാജു ചന്ദപുര ഡ്രൈവർ അസ്ലം എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം പ്രതിയുമായി സഞ്ചരിച്ച കണ്ണൂർ മമ്മക്കുന്ന് റോഡിൽ വെച്ച് പഞ്ചറായിരുന്നു ടയർ മാറ്റാനായി നിർത്തിയപ്പോഴാണ് ചാനൽ സംഘം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ടയർ മാറ്റി സംഘം യാത്ര തുടരുന്നതിനിടെ ചാനൽ സംഘം കാറിനെ പിന്തുടർന്ന് തത്സമയ സംപ്രേഷണം നൽകുകയായിരുന്നു ഇങ്ങനെയുള്ള ഇടപെടലിൽ പോലീസിന് ഡ്യൂട്ടി ചെയ്യാനായില്ലെന്നാണ് കേസ് മാർഗതടസ്സം സൃഷ്ടിക്കൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തെളിവ് നശിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ് റിപ്പോർട്ടർ അടക്കമുള്ള മൂന്ന് പേരെയും പോലീസ് കോഴിക്കോട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു കാസർഗോഡ് ഡി സി ആർ ബി ഡി ഭീകരവിരുദ്ധ സ്ക്വാഡ് അംഗവുമായ സി എ അബ്ദുൾ റഹ്മാൻ ആണ് ചേവായൂർ പോലീസിൽ പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തിരുന്നത് നിലവിലെ ജോലിയെ ബാധിക്കാത്ത രീതിയിൽ ബി എഡ് എം എഡ് പൂർത്തിയാക്കാം യു ജി സി എൻ സി ടി ഇ യു പി എസ് സി കേരള പി എസ് സി അംഗീകൃതം തിങ്ക് ടീച്ചിംഗ് ഗ്ലോബൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എയ്റ്റ് നയൻ ത്രീ ഗ്ലോബൽ അക്കാദമി കലൂർ കൊച്ചി